നമസ്കാരം. ജാങ്കോ, ഞാൻ പെട്ടു. സുരേന്ദ്രൻ ഇന്ന് മുരളീധർജിയെ വിളിച്ച് പറഞ്ഞിട്ടുള്ള കാര്യം ഇതായിരിക്കും. അതായത്, ഇത്രയും ദിവസം പല തരത്തിലുള്ള വിശദീകരണങ്ങൾ, കഴിഞ്ഞ ദിവസം ഒരു വാർത്താ സമ്മേളനമൊക്കെ വിളിച്ച് ബി ജെ പിക്ക് ഇതിൽ ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞു. പ്രസീതാര, എനിക്കിതുവരെ അറിയില്ല, ഇങ്ങനെയൊക്കെ തെരഞ്ഞെടുപ്പ് സമയത്ത് എന്നെ പലരും വിളിക്കാറുണ്ട്, അവരുമായിട്ട് എനിക്ക് ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞ സുരേന്ദ്രൻ ഇപ്പോൾ ആകെ പെട്ടിരിക്കുകയാണ്. ഒരേ ദിവസം സുരേന്ദ്രന്റെ അപരനായി മഞ്ചേശ്വരത്ത് മത്സരിക്കാനെത്തിയ സുന്ദരൻ, അതായത് കെ സുന്ദര എന്ന അപരനും ഒപ്പം പ്രസീതയും കൂടി രണ്ട് കാര്യങ്ങൾ അങ്ങ് തുറന്ന് പറഞ്ഞതോടുകൂടി കെ സുരേന്ദ്രന്റെ ആപ്പീസ് പൂട്ടി എന്ന് വേണം പറയാൻ. ഇനി എന്ത് ന്യായീകരണമാണ് അടിക്കാൻ പോകുന്നത്? അതായത്, സി കെ ജാനുവിന് 10 ലക്ഷം രൂപ കൊടുത്തതിൽ ഒരു തരത്തിലുള്ള അടിസ്ഥാനവുമില്ല എന്ന് പറഞ്ഞു വെച്ച സുരേന്ദ്രനും ഇപ്പോ പ്രസീതയുമായി നടത്തിയ വാട്സപ്പ് ചാറ്റിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ആ ചാറ്റിൽ കൃത്യമായി 6-ാം തീയതി വന്നു കഴിഞ്ഞാൽ, അതായത് April 6 കാണാം, അവിടെ വെച്ച് നിങ്ങൾക്ക് ഫണ്ട് കൈമാറാമെന്ന് കൃത്യമായി സൂചന നൽകുന്ന അല്ലെങ്കിൽ നേരത്തെ പുറത്തു വന്ന ഓഡിയോ കുറച്ചുകൂടി ക്ലാരിറ്റി വരുത്തുന്ന വാട്സപ്പ് സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇപ്പൊ നിങ്ങൾക്ക് പറയാം, ഇനി ഇതും കൃത്രിമമായി സൃഷ്ടിച്ചതാണ്. അതായത്, സുരേന്ദ്രന്റെ പേരുള്ള ഒരു വാട്സപ്പ് നമ്പർ, അല്ലെങ്കിൽ സുരേന്ദ്രന്റെ നമ്പറിൽ നിന്ന് തിരിച്ചു വന്നിരിക്കുന്ന മെസ്സേജ് കൃത്രിമമായി സൃഷ്ടിച്ചതാണെന്ന് നിങ്ങൾക്ക് അവകാശപ്പെടുമ്പോൾ വാട്സപ്പിന്റെ സാങ്കേതിക വിദ്യ എന്താണെന്ന് കൂടി സുരേന്ദ്രൻ ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇത് പോരാഞ്ഞിട്ടാണ് ഇപ്പോൾ കെ സുന്ദരയെ മഞ്ചേശ്വരം മണ്ഡലത്തിൽ നിന്ന്, ഒരു BSP സ്ഥാനാർത്ഥിയാണ്, കേവലം എത്ര വോട്ടുണ്ട് എന്നൊന്ന് ആലോചിക്കേണ്ടതുണ്ട്, കൂടിപ്പോയാൽ 1000 വോട്ട് പിടിക്കുമെന്ന് വിചാരിച്ചു. ആ കെ സുന്ദരയ്ക്ക് കിട്ടി 2.5 ലക്ഷം രൂപ. ബാക്കി ഞാൻ ജയിച്ചു വന്നതിന് ശേഷം നിങ്ങളെ സെറ്റിൽ ചെയ്യാം. അതായത്, ഒരു വൈൻ ഷോപ്പൊക്കെ തുടങ്ങി ഒരു 10 ലക്ഷം രൂപയും കൂടെ നിങ്ങൾക്ക് എങ്ങനെയും സംഘടിപ്പിച്ചു തരാനായിട്ടുള്ള സംവിധാനം ഞാൻ ചെയ്യാമെന്ന് സുരേന്ദ്രൻ ഉറപ്പു കൊടുത്തതായിട്ട് അദ്ദേഹം മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അപ്പോ കോഴ സുരേന്ദ്രൻ, കുഴൽ സുരേന്ദ്രൻ, ഇത്തരത്തിൽ പല പേരുകളിൽ പ്രസിദ്ധി ആർജിച്ചുകൊണ്ടിരിക്കുന്ന സുരേന്ദ്രൻ ഇനി എന്ത് പറഞ്ഞാണ് ഇതിൽ നിന്ന് ഊരാൻ പോകുന്നത്? ഇപ്പോ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റിനെ കൊണ്ട് പറയിച്ചിട്ടുണ്ട്, ഇത് അടിസ്ഥാനരഹിതമായ ആരോപണമാണ്. ഈ കിട്ടിയ ആളാണ് പറയുന്നത്, സുന്ദര കഴിഞ്ഞ March 27 നോമിനേഷൻ കൊടുത്തതിന് ശേഷം ഈ കെ സുന്ദര ഒരു ദിവസം മിസ്സിംഗ് ആകുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ആ മിസ്സിംഗ് ആയതിനു ശേഷം ഇദ്ദേഹത്തെ കാണാനില്ല എന്ന് പറഞ്ഞ് ഒരു പാർട്ടി കാസർഗോഡത്തെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അതായത്, മഞ്ചേശ്വരം മണ്ഡലത്തിൽ BSP സ്ഥാനാർത്ഥിയെ കാണാനില്ല. പിറ്റേന്ന് ഇതേ വ്യക്തി BJP ഓഫീസിൽ വന്ന് വാർത്താ സമ്മേളനം നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. ഒരു ദിവസം മിസ്സിംഗ്, പിറ്റേന്ന് വരുന്നു, വാർത്താ സമ്മേളനം നടത്തുന്ന ഒരു സാഹചര്യം. എത്ര കൃത്യമായ തിരക്കഥ! ഇന്നിപ്പോൾ അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു സുന്ദര അങ്ങനെ പറയാൻ കാരണം, പറഞ്ഞ എമൗണ്ട് മൊത്തം കൊടുത്തിട്ടില്ല. 2.5 ലക്ഷം രൂപ കിട്ടിയത് പോരാഞ്ഞിട്ട് അദ്ദേഹത്തിന് ബാക്കിയുടെ പറഞ്ഞു വെച്ച തുക കിട്ടാത്തതിന്റെ കെറിവ് കൊണ്ടാണ് ഈ പറയുന്ന വെളിപ്പെടുത്തൽ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. എന്നിരുന്നാലും ഒന്ന് ആലോചിച്ചു നോക്കുക, ഈ BJP അനാപത്തായിട്ട് വന്ന പൈസ, ഇവിടുത്തെ പാവപ്പെട്ട സാധാരണക്കാരനെ പെട്രോൾ വിലയിൽ നികുതി ചുമത്തി കൊള്ളയടിച്ച പൈസ, പാചകവാതക വില വർദ്ധിപ്പിച്ച് സാധാരണക്കാരന്റെ കൊള്ളയടിച്ച പൈസ, അതായത് വിയർപ്പിന്റെ ഒരു തുള്ളി ഓഹരിയില്ലാത്ത പൈസ ആയതുകൊണ്ടാണ് ഇതിനെടുത്ത് ഇത്തരത്തിൽ വാരി എറിഞ്ഞിരിക്കുന്നത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിലും ഇമാതിരി കോഴപ്പണം ഒഴുക്കിയിട്ടില്ല. ആ നിലയിലേക്കാണ് കേരളത്തിൽ BJP ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പ്രവർത്തനങ്ങൾ. എന്തായാലും സുരേന്ദ്രൻ പെട്ടത് ഒരു പടുകുഴിയിലേക്കാണ്. BJP കോർ കമ്മിറ്റിയും ദേശീയ നേതൃത്വവും എല്ലാം കൂടെ ചേർന്ന് സുരേന്ദ്രനെ ചെവി തൂക്കി വെളിയിലെറിയാനുള്ള സമയമായിട്ടുണ്ട്. അന്തസ്സുണ്ടെങ്കിൽ, സുരേന്ദ്രന് കുറച്ചെങ്കിലും ധാർമ്മികത എന്ന് പറയുന്ന സാധനം ഈ പറയുന്ന BJP പറയാൻ പറ്റില്ലല്ലോ. ധാർമ്മികത എന്താണെന്ന് അറിയണ്ടേ? ആ വാക്ക് അവർക്ക് നേരെ ഉപയോഗിച്ചാൽ ഈ ഉപയോഗിക്കുന്നവർക്ക് വേറെ ജോലിയില്ലേ എന്ന് നാട്ടുകാർ ചോദിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. അതുകൊണ്ട് ആ വാക്ക് ഉപയോഗിക്കുന്നില്ല. സുരേന്ദ്രന് കുറച്ചെങ്കിലും അന്തസ്സും അഭിമാനബോധവും ഉണ്ടെങ്കിൽ രാജിവെച്ച് ഇറങ്ങി പോണം മിസ്റ്റർ. നിങ്ങൾക്ക് ഇനി എന്ത് അർഹതയാണുള്ളത് BJP സംസ്ഥാന അധ്യക്ഷൻ എന്ന ആ കസേരയിൽ കയറി ഇരിക്കാനായിട്ട്? കോഴ ഇടപാടുകൾ, രാജ്യദ്രോഹ കുറ്റം ഇതെല്ലാം ചെയ്തിട്ട് ഈ നാട്ടിലുള്ള പാവപ്പെട്ടവരോട് പറയും നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പൊക്കോ, നിങ്ങൾ ഹവാല ഇടപാടുകാരാണ്, ഇമാതിരി വാചകം അടിച്ചുകൊണ്ടിരുന്നിട്ടാണ് ഇത്തരത്തിലുള്ള തോന്നിവാസം BJP സംസ്ഥാന അധ്യക്ഷനായിട്ടോ അദ്ദേഹം കാട്ടിക്കൂട്ടിയിരിക്കുന്നത്. എന്തായാലും BJP സംബന്ധിക്കുന്നിടത്തോളം ഊരാ കുടുക്കായി മാറിയിരിക്കുകയാണ്. ഇപ്പോ വി മുരളീധരനെ കൊണ്ട് പറയിച്ചിട്ടുണ്ട് ജുഡീഷ്യൽ അന്വേഷണം വേണം അത്രേ. ജുഡീഷ്യൽ അന്വേഷണം എന്ന് പറഞ്ഞാൽ ഏത് ജഡ്ജി വേണം, വേണമെങ്കിൽ ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയിയെ കൊണ്ടുവരാം. ഇപ്പോ നിങ്ങൾ രാജ്യസഭ MP ആക്കിയിട്ടുണ്ട്, അതാകുമ്പോ മുൻ ജഡ്ജിയാണെന്ന്, അദ്ദേഹത്തിനെ മതിയാകുമോ ഈ കേസ് അന്വേഷിക്കാനായിട്ട്? ഈ കേസിൽ നിന്ന് അങ്ങനെയൊന്ന് ഊരിപ്പോവാമെന്ന് അണ്ണനും തമ്പിയൊന്നും വിചാരിക്കണ്ട. നിങ്ങളെ ഊരിക്കത്തില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെന്റ് നിലപാട്. നിങ്ങളെ ഊരിച്ചു വിട്ടാൽ നിങ്ങൾ ഇതേക്കാൾ അപ്പുറം ഈ നാട്ടിൽ കിടന്ന് കാണിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. നിങ്ങളുടെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് ഇപ്പോൾ മിണ്ടാട്ടമില്ല. അതായത്, എന്തിനും ഏതിനും കേരളത്തിൽ കയറി നിരങ്ങി നടന്നവരാണ്. ഇപ്പോ ഇത്തരം വലിയൊരു കേസ് വന്നിട്ട്, അതായത് രാജ്യദ്രോഹ കുറ്റം,
മൂന്നര കോടി ലിക്വിഡ് ക്യാഷ് ഈ നാട്ടിൽ കൊണ്ടുവന്നിട്ട് ഇഡിയെ കാണാനില്ല. ഇഡിയുടെ ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് ആ സംവിധാനം എല്ലാവർക്കും അറിയാം. മോഡിയുടെ വാലാട്ടി പട്ടികൾ എന്ന് പറയേണ്ടി വരും. മോഡി എന്ത് പറയുന്നു, രാവിലെ ആ പ്രവൃത്തി ചെയ്യാൻ നടക്കുന്ന ഒരു വിഭാഗക്കാരാണ് ഇഡി എന്ന് പറയുന്നത്. ആ ഇഡിക്കാർ ഇതുവരെ ഈ കുഴൽപ്പട കേസുമായി ബന്ധപ്പെട്ട 3.5 കോടി രൂപയുടെ ലിക്വിഡ് ക്യാഷ് ഈ നാട്ടിൽ കൊണ്ടുവന്നിട്ട് ആ കേസുമായി ബന്ധപ്പെട്ട് അവർക്ക് ഒരു വിവരവും അറിയണ്ട, ഒന്നും അന്വേഷിക്കേണ്ട. ഈ വിഷയം ചർച്ച ചെയ്യുന്ന മാധ്യമപ്രവർത്തകർക്ക് വരെ ഭീഷണി മെസ്സേജ് അയക്കുന്നവരാണ് ഇഡി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ പറയുന്ന സംഭവത്തിൽ ബിജെപിയുടെ സംസ്ഥാന നേതൃത്വം ഒന്നാകെ ഇപ്പോൾ കുടുക്കിൽപ്പെട്ടിരിക്കുകയാണ്. ഇവരെയെല്ലാം ഉടനടി നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരേണ്ട സാഹചര്യം ഒരുങ്ങിക്കഴിഞ്ഞതായിട്ടാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇതോടൊപ്പം തന്നെ സുരേന്ദ്രന്റെ പേഴ്സണൽ സെക്രട്ടറിയായ ദിവിനെ ഇന്ന് ചോദ്യം ചെയ്തിട്ടുണ്ട്. അപ്പോ സുരേന്ദ്രനിലേക്ക് എത്താൻ ഇനി വലിയ ദൂരമൊന്നുമില്ല. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യണം, അന്വേഷണം നിങ്ങളുടെ അടുത്തേക്ക് എത്തിയ സാഹചര്യത്തിൽ നിങ്ങൾ തലയിൽ മുണ്ടിട്ടോ മുണ്ടിടാതെയോ അല്ലെങ്കിൽ നെഞ്ചുവേദന വരാതെയോ അല്ലെങ്കിൽ കോവിഡ് വരാതെയോ ഓക്സിജൻ സിലിണ്ടർ കണക്ട് ചെയ്തുകൊണ്ടായിരുന്നാലും എങ്ങനെയായിരുന്നാലും പോലീസിന്റെ മുന്നിൽ പോയാൽ മതിയാകും. ഇത്തരത്തിൽ സുരേന്ദ്രന്റെ ശരീരഭാഷയിൽ തന്നെ പറയുന്നുണ്ട് താൻ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന കാര്യം. കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ വന്നിരിക്കുമ്പോൾ സുരേന്ദ്രന്റെ ശരീരഭാഷയിൽ പോലും കൃത്യമായി അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു രീതി പ്രകടമായിരുന്നു. അതായത് സാധാരണ രീതിയിൽ വന്നിരിക്കുമ്പോഴുള്ള ആ ആത്മവിശ്വാസമൊന്നും ഇന്നലെ കാണാൻ കഴിഞ്ഞില്ല. പല ചോദ്യങ്ങൾക്കും സ്കിപ്പ് ചെയ്തു പോയി. അപ്പോഴേ ബോധ്യപ്പെട്ടിരുന്നു വലിയ വലിയ കുറ്റം ചെയ്ത ഒരു വ്യക്തിയാണ് സുരേന്ദ്രൻ എന്നുള്ള കാര്യം. ഇപ്പോ ഇതിന് പിന്നാലെ പ്രസീതയും ഒപ്പം കെ സുന്ദരയും ഈ വെളിപ്പെടുത്തലുകൾ കൂടി നടത്തിയതോടുകൂടി സുരേന്ദ്രന്റെ കാര്യം ഏറെക്കുറെ തീരുമാനമായി എന്ന് വെളിവാകുന്നുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് BJP പോലൊരു ദേശീയ പാർട്ടി രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്ത് കടിച്ചു തൂങ്ങാതെ ഇറങ്ങിപ്പോയിട്ട് നിങ്ങൾ ജനങ്ങളോട് മാപ്പ് പറയണം. ഞങ്ങൾ ഇവിടെ രാജ്യദ്രോഹ കുറ്റം ചെയ്തു, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി എന്ന് പറയാനുള്ള അന്തസ്സാണ് സുരേന്ദ്രൻ കാണിക്കേണ്ടത്.